കർണാടകയിൽ ജെ ഡി എസ് എൻ ഡി എ സഖ്യത്തിൽ ചേർന്നതിൽ വിവാദ പ്രസ്താവനയുമായി എച്ച് ഡി ദേവഗൌഡ. ജെ ഡി എസ് എൻ ഡി എയുമായി സഖ്യം ചേരുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതം അറിയിച്ചിരുന്നുവെന്നാണ് ദേവഗൌഡയുടെ പരാമർശം. അതിനാലാണ് ഇപ്പോഴും ഇടത് സർക്കാരിൽ ഒരു മന്ത്രി ഉള്ളത് എന്നും ദേവഗൌഡ പറഞ്ഞു. എല്ലാ വിവരങ്ങൾ അവർ വ്യക്തമായിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ബിംബലായി കേരളത ഇടപന്തിയ പക്ഷദ സർക്കാരിനെ നമ്മൂരു മന്ത്രികളായി കെൽസ മാടുക. ഈ ഹിന്നലിനെ അവരെ ഒക്കെയൊന്നും പെട്ടില്ല. മുസ്ലിംകളുടെ ഓരോ വരാമത്താവോ സിവിക്കലും ഹേളക്കൊടുക്കും. ഈ വിഷയത്തിലെ നിലപ്പാട്ടി സി എം ചീഫ് മിനിസ്റ്റർ has given the free conference to move forward in Karnataka with BJP to save the party. It's the position. Namma Pakshada Sarmaikena Yadkaya Madhya Shriman Farukhavya Kandatundvage ಜಗ ಜಾಹೀರ್ ಮಾಡಿದ್ದಾರೆ. ನಾನು ಕುಮಾರಸ್ವಾಮಿ ಅವರು ದೇವೇಗೌಡರನ್ನು ಬಿಟ್ಟು ಯಾವುದೇ ಕಾರಣದಿಂದ ಬೇರೆ ಹೋಗುವಲ್ಲ ಈ ಮಾತನ್ನು ಹೇಳಿದ್ದೆ. ಅದೇ ರೀತಿ ಜಫರ್ಲಾ ಅವರು ಅವರ ಮೊದಲ ಮದುವೆ ಇದೆ, ಇಲ್ಲೇ ಅವರು ರೆಸೆಪ್ಷನ್ ಇಟ್ಕೊಂಡಿದ್ದಾರೆ. ಅವರು ಆ ಕಾರಣದಿಂದ ಇನ್ವಿಟೇಷನ್ ಡಿಸ್ಟ್ರಿಬ್ಯೂಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅವರು ಕೂಡ ಇಂಟರ್ವ್ಯೂ ಕೊಟ್ಟಿದ್ದಾರೆ. ನಥಿಂಗ್ ಡೂಯಿಂಗ್ ಕಂಟಿನ್ಯೂ ಕುಮಾರಸ್ವಾಮಿ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടി ജി സജിത്തും വി വി അരുണുമാണ് ചേരുന്നത്. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമാണ്, മാത്രവുമല്ല സർക്കാരിൽ ഒരു മന്ത്രിയുമുണ്ട്. അപ്പോൾ പിന്നെ ഒരു മുന്നണി മാറ്റം എന്നത് സ്വാഭാവികമായും ദേശീയ നേതൃത്വം കേരള ഘടകത്തെ അറിയിക്കുകയോ മുഖ്യമന്ത്രിയെ അറിയിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് നമുക്ക് നിഷേധിക്കാനാവില്ല. ദേവഗൌഡയുടെ വാക്കുകൾ പരിശോധിച്ചാൽ അദ്ദേഹം വ്യക്തമായാണ് പറയുന്നത്, ലെഫ്റ്റ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു പ്രതികരണമായി ഇത് മാറുന്നു എന്നതാണ് സജിത്ത്. ജെ ഡി എസ് വലിയ സംഘടനാ പ്രതിസന്ധി നേരിടുകയാണ് കേരളത്തിലത്, പ്രത്യേകിച്ചും കാരണം ദേശീയ നേതൃത്വം ബി ജെ പിക്കൊപ്പം ചേർന്നതിനെ എങ്ങനെ ന്യായീകരിക്കും, എങ്ങനെ നിലപാടെടുക്കുമെന്നത് ജെ ഡി എസിനെ കുഴയ്ക്കുന്ന വിഷയമാണ്. ഇതിനിടയിലാണ് ഇന്നലെ ബംഗളൂരുവിൽ ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ഈ ഇബ്രാഹിം പാർട്ടിയിൽ വിമതക്കൊടി ഉയർത്തി ഇബ്രാഹിമിനെ പുറത്താക്കിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനമാണ്. ഇതിനിടയിലുള്ള ഒരു ചോദ്യത്തിനാണ് ഇപ്പോൾ ദേവഗൌഡ ഇത്തരമൊരു മറുപടി നൽകിയത്. ആ മറുപടിയാണ് കേരള രാഷ്ട്രീയത്തിൽ തുടർ ചർച്ചകൾക്കും വലിയ വിവാദങ്ങൾക്കും ഇടവെക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചുള്ള ഒരു കാര്യം, പിണറായി വിജയനെ അറിയിച്ചിരുന്നു മുന്നണി മാറ്റം. പിണറായി വിജയൻ്റെ അനുമതിയോടെയാണ് ജെ ഡി എസ് ബി ജെ പി ചേരിക്കൊപ്പം പോയത്. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തെയും ഇക്കാര്യം അറിയിക്കുകയും അവരുടെ അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു എന്ന കാര്യം ദേവഗൌഡ് പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടതു മന്ത്രിസഭയിൽ നിൽക്കുന്ന കൃഷ്ണൻകുട്ടിയെ ദേശീയ നേതൃത്വം പുറത്താക്കാത്തത്. അതുകൊണ്ട് ഇതിൽ ഒരു സംഘടനാ പ്രതിസന്ധിയില്ല. ഇതിൽ എല്ലാവരുടെയും ധാരണയോടെയാണ് ഇത്തരം നീക്കം നടന്നത് എന്നതാണ് ദേവഗൌഡ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് സ്വാഭാവികമായും പ്രതിസന്ധിയിലാവുന്നത് കേരള ഘടകത്തിലാണ്. കാരണം ദേശീയ നേതൃത്വം ബി ജെ പി ചേരിക്കൊപ്പം നിൽക്കുകയും സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കൊപ്പം സി പി എമ്മിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന വിവരിക്കാനാവാത്ത സംഘടനാ പ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം എടുത്തിരുന്ന നിലപാട്
തങ്ങൾ ഇടതുപക്ഷ ചേരിക്കൊപ്പമാണ്, തങ്ങളുടെ നിലപാട് അതാണ്, ബി ജെ പിക്കൊപ്പം ചേർന്ന് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ തങ്ങൾ അംഗീകരിക്കില്ല എന്നതായിരുന്നു അവർ വിശദീകരിച്ചത്. ഏറ്റവും ഒടുവിൽ ദേവഗൌഡയെ സന്ദർശിക്കുകയും സംസ്ഥാന നേതൃത്വത്തിന് സ്വതന്ത്രമായ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും പുതിയ പാർട്ടി പ്രഖ്യാപനമില്ലെന്നും ഒക്കെ വിശദീകരണമാണ് അവർ നടത്തിയത്. പക്ഷേ അതൊക്കെ ഖണ്ഡിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ദേവഗൌഡയുടെ വാക്കുകൾ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇതിനെ സങ്കീർണമാക്കുന്നത് നേരത്തെ തന്നെ ഈ ദേശീയ നേതൃത്വം, അതായത് ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വം ബി ജെ പിക്കൊപ്പം നിൽക്കുമ്പോൾ കേരളത്തിൽ ക്യാബിനറ്റിൽ ഒരു മന്ത്രി തുടരുന്ന സാഹചര്യം മറ്റും വലിയ ചർച്ചയാക്കി കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വമൊക്കെ രംഗത്ത് വന്നിരുന്നു. ഇതിൽ പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി എന്ന ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നീക്കം അത് ആ വിവാദങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തും. അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ പുറത്തുവരുന്നു. പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസ് പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി മറനീക്കി പുറത്തു വന്നു എന്നതാണ് ഈ ദേവഗൌഡയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെടുക്കുന്ന നിലപാട്. വി വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇത് ജെ ഡി എസിലെ പ്രതിസന്ധി എന്നതിനപ്പുറത്ത് സി പി ഐഎമ്മിനെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? അതായത് എൻ ഡി എയുടെ ഭാഗമായിക്കൊള്ളൂ എന്ന് ദേവഗൌഡയോട് മുഖ്യമന്ത്രി അനുമതി നൽകിയെങ്കിൽ അതേ ജെ ഡി എസിന്റെ മന്ത്രി കേരളത്തിന്റെ നിയമസഭയിലുമുണ്ട്, മന്ത്രിസഭയിലുമുണ്ട് എന്ന് ബോധ്യമുള്ള മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ തന്നെ അത് തിരുത്തുകയോ അല്ലെങ്കിൽ ആ കേരളത്തിൽ ഇത് തുടരാൻ പറ്റുകയില്ല എന്ന് പറയുകയോ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് തുടരുന്നു എന്ന് തന്നെയാണ്. അത്തരം നിലപാടുകൾ പ്രതിപക്ഷം ആവർത്തിക്കുന്നതിനിടയിലാണ് ദേവഗൌഡയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം വരുന്നത്. ഇത് പാർട്ടിയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കില്ലേ? പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം ജനതാദളിൽ ഇത് പ്രതിസന്ധിയാണ്. കഴിഞ്ഞ കുറേ നാളുകൾ വരെ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പ്രതിസന്ധി കൂടുതൽ ഉണ്ടാകുന്നത് സി പി എമ്മിനാണ്. ദേവഗൌഡ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു, രാജ്യത്തെ അറിയപ്പെടുന്ന നേതാക്കൾ ഒരാളാണ്. അദ്ദേഹമാണ് ഇന്നലെ ഇങ്ങനെ പറയുന്നത്, പിണറായി വിജയൻ്റെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ബി ജെ പിയുമായി ചേരാൻ തീരുമാനിച്ചത്. രമേശ് ചെന്നിത്തലയുടെ വാർത്താക്കുറിപ്പിൻ്റെ കാര്യം സഹിത്ത് പറഞ്ഞു, അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ രസകരമാണ്, അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ളതാണ്. രണ്ടാം പിണറായി സർക്കാർ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കുട്ടിയാണ്, ഇതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. 12 മണിക്ക് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. സ്വാഭാവികമായും സംസ്ഥാനത്ത് ബി ജെ പിയും സി പി എമ്മും ഇടതുമുണ്ണിയുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം ആരോപിക്കുന്നതാണ്. ആ ആരോപണങ്ങൾക്ക്, ആ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരും തൽക്കാലത്തേക്കെങ്കിലും ദേവഗൌഡയുടെ നിലപാടെന്നുള്ളത് വസ്തുതയാണ്. മറ്റൊരു കാര്യം, സംസ്ഥാനത്തെ ജെ ഡി എസ് നേതൃത്വം സ്വീകരിച്ച നിലപാട് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി തുടർന്നുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇടതുമുണ്ടിൻ്റെ ഭാഗമാകാം. വിപ്പ് പോലുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല, കാരണം എൻ ഡി എയുടെ ഭാഗമാണ് ദേശീയ തലത്തിൽ ജെ ഡി എസ്. ഇവിടെ എൻ ഡി എ മറ്റൊരു മുന്നണിയാണ്. മാത്രമല്ല നിയമസഭയിലടക്കം എൻ ഡി എക്ക് പ്രാതിനിധ്യമില്ല, അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രശ്നമുണ്ടാകില്ല. കഴിയുന്നിടത്തോളം ജെ ഡി എസ് തന്നെ നിന്നു പോകാനുള്ള ശ്രമത്തിലായിരുന്നു സംസ്ഥാനത്തെ നേതൃത്വം. പക്ഷേ ഇനി അത് സാധ്യമല്ല. കൃത്യമായ നിലപാട് പറയാൻ അവരും നിർബന്ധിതമാകും. ജെ ഡി എസിനെ ഈ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സി പി എം നേതൃത്വവും ഇടതുമുണ്ണി നേതൃത്വവും എത്തിച്ചേരും. ആ ദേവഗൌഡ പ്രസ്താവനയ്ക്ക് സി പി എം നേതാക്കളടക്കം മറുപടി പറയേണ്ടി വരും. ഇന്ന് അല്പസമയം ഇവിടെ വി എസിൻ്റെ വസതിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എത്തുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ഇക്കാര്യത്തിൽ പ്രതികരണം തേടിയിരുന്നു. ഈ സമയം അത് പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി. പക്ഷേ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്, പതിവ് യോഗമാണ്. എങ്കിലും സ്വാഭാവികമായും ഇത്തരത്തിലൊരു പരാമർശം ദേവഗൌഡ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതിൽ വിശദീകരണം നൽകാൻ സി പി എം നേതൃത്വം നിർബന്ധിതമാകും. മാത്രവുമല്ല ജെ ഡി എസിനോടുള്ള ഇതുവരെയുള്ള മൃദു സമീപനം തുടർന്നു പോകാനാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഒരു കടുത്ത നിലപാടിലേക്ക് സി പി എം പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ, ബി ജെ പിയുടെ കൂട്ടുകക്ഷിയാണ് സി പി എം, അത് പിണറായി വിജയൻ്റെ കൂടി പറഞ്ഞതിന് ശേഷമാണ് ബി ജെ പിക്കൊപ്പം ചേരാൻ തീരുമാനം ദേവഗൌഡ പറയുമ്പോൾ അത് അസാധാരണമായ ഒരു പ്രതിസന്ധി സി പി എമ്മിനും ഉണ്ടാക്കും. അതായത് ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ എൻ ഡി എയുടെ ഭാഗമായ ജെ ഡി എസിന് എൽ ഡി എഫിൽ തുടരാനാകില്ല, എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് ഇടതുമുന്നണി വാശി പിടിക്കുന്നതിനിടയിലാണ്. അങ്ങനെ ഒരു സർക്കാരിൻ്റെ, ഇടതുമുന്നണി സർക്കാരിൻ്റെ ഭാഗമായി ഞങ്ങളുടെ മന്ത്രിയുണ്ട്, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനുവദിച്ചിട്ടാണ് പാർട്ടി എൻ ഡി എയുടെ ഭാഗമായത് എന്നാണ് ഇപ്പോൾ എൻ ഡി എ നേതാവ്, ദേശീയ അധ്യക്ഷൻ കൂടിയായ ദേവഗൌഡയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകും. ഈ വാർത്തയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഈ ന്യൂസ് ബുള്ളറ്റിൻ